നടൻ നിവിൻ പോളിക്കെതിരായ ലൈംഗിക പീഡന പരാതി യഥാർത്ഥമാണോ എന്നതിൽ സംശയമുണ്ടെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരകര. മറ്റു പരാതികളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി വ്യാജമായി ഉന്നയിക്കുന്ന പരാതിയാണ് നിവിൻ പോളിക്കെതിരെ ഉള്ളതെന്ന് സംശയിക്കുന്നതായും ബൈജു കൊട്ടാരകര പറയുന്നു. നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച് മറ്റു പരാതികളെല്ലാം വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി സംശയിക്കുന്നു. നിവിനെതിരെയുള്ള ലൈംഗിക പീഡനാരോപണത്തിൽ പരാതിക്കാരുടെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്നും ബൈജു കൊട്ടാരക്കര ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി പവർ ഗ്രൂപ്പാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പരാതികളെല്ലാം വ്യാജമാണെന്ന് വരുത്തി തീർക്കാനും ആരോപണം ഉന്നയിക്കുന്നവരുടെ വിശ്വാസ്യത തകർക്കാനുമാണ് ഈ ശ്രമമെന്നാണ് തന്റെ നിഗമനമെന്നും, കാരണം പരാതിക്കാരിക്കെതിരെ കഞ്ചാവ് കേസുകൾ അടക്കമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിവിനെതിരായ പരാതി മാത്രമല്ല മറ്റു ചിലരുടെയും ഉദ്ദേശശുദ്ധിയിൽ തനിക്ക് സംശയമുണ്ടെന്നും ബൈജു കൊട്ടാരക്കര കൂട്ടിച്ചേർത്തു. നിവിൻ പോളി ഇപ്പോൾ വലിയ വലിയ പ്രോജക്ടുകളുടെ ഭാഗമാണെന്നും ആ പ്രോജക്ടുകൾ മുടക്കാനുള്ള ചില വ്യക്തികളുടെ ശ്രമമാണോ ഈ പരാതി എന്ന് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സിനിമാ മേഖലകളിൽ ഇത്തരം ശ്രമങ്ങൾ പതിവാണെന്നും അതേക്കുറിച്ചും അന്വേഷിക്കണമെന്നും ബൈജു കൊട്ടാരക്കര ആവശ്യപ്പെടുന്നുണ്ട്. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് ഇപ്പോഴും സജീവമാണെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. അതിന് വേണമെങ്കിൽ താൻ തെളിവുകൾ തരാമെന്നും ബി ഉണ്ണികൃഷ്ണനെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു. അതെല്ലാം തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തെ സമിതിയിൽ നിലനിർത്തിയത്. അതെങ്ങനെയാണ് സാധിക്കുന്നതെന്നുമാണ് ബൈജു കൊട്ടാരക്കരയുടെ ചോദ്യം. അതേസമയം തനിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളിയും രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന് നിവിൻ പോളി പരാതി നൽകിയിട്ടുമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘ തലവനായ വെങ്കടേഷിന്റെ ഓഫീസിലെത്തിയാണ് നിവിൻ പോളി പരാതി കൈമാറിയത്. തനിക്കെതിരായ പീഡന പരാതി ചതിയാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കെതിരായ പീഡന പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്നും നിവിൻ പോളി ആവശ്യപ്പെടുന്നു. സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് താൻ സംശയിക്കുന്നുവെന്നും നിവിന്റെ പരാതിയിൽ പറയുന്നു. അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് നിവിൻ പോളിക്കെതിരായ യുവതിയുടെ പരാതി. നേര്യമംഗലം സ്വദേശിയായ യുവതിയാണ് നിവിൻ പോളി അടക്കം 6 പേർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. December 14 നിവിനും സംഘവും തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതി പരാതി നൽകിയത്. എന്നാൽ യുവതി ആരോപണം ഉന്നയിച്ച അന്ന് തന്നെ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് നിവിൻ പോളി രംഗത്തെത്തുകയും ചെയ്തു. പിന്നാലെ പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തെളിവുകളുമായി വിനീത് ശ്രീനിവാസൻ, പാർവതി കൃഷ്ണ, ഭഗത് മാനുവൽ, വിശാഖ് സുബ്രഹ്മണ്യം തുടങ്ങിയവർ രംഗത്തെത്തുകയും ചെയ്തു. പരാതിക്കാരി പറഞ്ഞ ദിവസങ്ങളിൽ നിവിൻ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ലൊക്കേഷനിൽ ഷൂട്ടിലായിരുന്നുവെന്നാണ് ഇവർ പറഞ്ഞത്. ഇതിനെ തുടർന്ന് താൻ ഡേറ്റ് പറഞ്ഞത് ഉറക്കപ്പിച്ചിലായിരുന്നുവെന്നും പരാതിക്കാരി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.